നമ്മുടെ കുഞ്ഞ് തൻ്റെ കണ്ണിൽപ്പെട്ട ഒരു കത്തി എടുക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്താ സ്വാഭാവികമായിട്ട് ചെയ്യാൻ സാധ്യതയുള്ളത്? പെട്ടെന്ന് അവൻ്റെ കയ്യിൽ നിന്ന് ആ കത്തി എടുത്ത് മാറ്റും. അവന് ഭയങ്കര വിഷമം വരും. പക്ഷേ എന്താ അത് ചെയ്തതെന്നറിയാവോ? അവനത് ഉപയോഗിക്കാനുള്ള പ്രാപ്തിയായിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് നാം ഒരിക്കലും അവന് കത്തി കൊടുക്കത്തില്ല എന്ന് ശബ്ദം ചെയ്യുമോ? ഇല്ല. അവനത് ഉപയോഗിക്കാൻ പ്രാപ്തിയാകുമ്പോൾ കത്തിയൊക്കെ അവൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കണ്ടാലും നമ്മൾ പിടിച്ചു വാങ്ങാറില്ല. ഇതുപോലെ ദൈവം പല കാര്യങ്ങളും ചെയ്യുന്നത്, നമുക്ക് അനുഗ്രഹങ്ങൾ അനുഭവിക്കാനുള്ള പ്രാപ്തിയാകുന്നതിന് മുൻപേ നമുക്ക് നൽകിയാൽ അതിലെ അപകടം ദൈവത്തിന് നന്നായി അറിയാം. മോശയ്ക്ക് എന്താണെങ്കിലും ഇസ്രായേൽ ജനത്തെ നടത്തേണ്ടത് താനാണെന്ന് അറിയാമായിരുന്നു. പക്ഷെ സമയമാകുന്നതിന് മുൻപേ, അതിനുള്ള പ്രാപ്തിയാകുന്നതിന് മുൻപേ അവനൊന്ന് ശ്രമിച്ചു നോക്കി. പക്ഷെ ആ ശ്രമങ്ങൾ പരാജയമായിരുന്നു. ആ രാജ്യത്തു നിന്ന് തന്നെ അവൻ ഓടിപ്പോകേണ്ടി വന്നു. പക്ഷെ സമയമായപ്പോൾ, അവൻ പക്വതയുള്ളവനായപ്പോൾ, അവൻ അതിനുള്ള പ്രാപ്തിയായപ്പോൾ ദൈവം അവനെ അതിനായി നിയോഗിച്ചു. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ, കർത്താവേ, ആ ഒരു ആത്മീയ പക്വതയിലേക്ക് വളരുവാൻ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ആത്മീയ പക്വതയിലേക്ക് വളർന്നു വരുവാൻ അനുദിനവും ഞങ്ങളെ സഹായിക്കുമാറാകണമേ. അനുദിനവും അത്ഭുതകരമായി ഞങ്ങളെ നടത്തുന്നതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.